ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാപ്സ് ആൻഡ് വീൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ഒരു യാത്രയാണ്, ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് മ്യൂണിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നേരെ ദോഹയ്ക്ക്, ദോഹയിൽ നിന്ന് ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്ക് പോകും. ബാംഗ്ലൂർ ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ നേരെ ട്രിവാൻഡ്രത്തേക്ക്. അപ്പം ഇതാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ത്രൂഔട്ട് ഈ യാത്രയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഫുള്ള് കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ മ്യൂണിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിനുള്ളിലാണ്. നമുക്ക് ടെർമിനൽ വണ്ണിലേക്കാണ് പോകേണ്ടത്. ഇവിടുത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എല്ലാം ടെർമിനൽ വണ്ണിലാണ്. അപ്പോൾ നമുക്ക് ഖത്തർ എയർലൈൻസ് ആണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ടെർമിനലിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഖത്തർ എയർലൈൻസിൻ്റെ കൗണ്ടറിലെത്തി. ഇവിടെ നമ്മൾ ബാഗേജൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ ബോർഡിംഗ് പാസും കളക്ട് ചെയ്യണം. ബോർഡിംഗ് പാസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് അടുത്ത സെക്ഷൻ ഉണ്ട്, സെക്ഷൻ ബിയിലോട്ട് നമുക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി ഗേറ്റിനോട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഖത്തർ എയർലൈൻസിൻ്റെ ബോയിങ് 787 ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ദോഹ വരെ. ഈ ഒരു എയർപോർട്ടിലെ ഒരു പ്ലെയിൻ സ്പോട്ടിംഗ് ഏരിയയാണിത്. ഇപ്പോൾ തുർക്കിഷ് എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റാണ് നിലവിൽ റൺവേയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് അനൗൺസ് ചെയ്തു, നമുക്ക് നേരെ ഫ്ലൈറ്റിലോട്ട് കയറാം. അപ്പോൾ ഫ്ലൈറ്റിൽ നമ്മുടെ സീറ്റ് നമ്പർ എന്ന് പറയുന്നത് 24F ആണ്. നമുക്ക് സീറ്റിലേക്ക് പോകാം. എല്ലാവരും നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ഒന്ന് കണ്ടിട്ട് വരൂ, അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഈ ഫ്ലൈറ്റിലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിലിംസ് വല്ലതും ഉണ്ടോ എന്ന് ഒന്ന് നോക്കാം. മലയാളം ഫിലിംസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പം ഈ കാണുന്നതൊക്കെയാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള മലയാളം ഫിലിംസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രഞ്ച്. ഇതിനകത്ത് പൊട്ടറ്റോസും പിന്നെ എഗ്ഗ്, സ്പിനാച്ച് ഇതൊക്കെ ചേർന്നാണ് മെയിൻ കോഴ്സ്. പിന്നെ ഇത് ഒരു ഡെസേർട്ടാണ്, മാംഗോ ഡെസേർട്ട്. പിന്നെ ഇതൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ട്. പിന്നെ നമുക്കൊരു ക്രൂസാൻഡ് ഉണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഇതിനകത്ത് ഒരു തന്നേക്കുന്നത് ഒരു ജാം, സ്ട്രോബെറിയുടെ ഒരു ജാം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ളത് ഇതുപോലൊരു ചെറിയ ബോട്ടിൽ വെള്ളം. പിന്നെ ഇത് ജ്യൂസ്. ഇത്രയാണ് നമുക്ക് ബ്രഞ്ചിനായിട്ട് നമ്മുടെ ഖത്തർ എയർലൈൻസിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ നമുക്കിവിടെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ കിട്ടിയതാണ് കാരമൽ പോപ്കോൺ. അങ്ങനെ നീണ്ട 7 ഫ്ലൈക്ക് ശേഷം നമ്മൾ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണിപ്പോൾ. ഞങ്ങളിപ്പോൾ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ്. അതിന് ഏതാണ്ട് 4 കൂടിയുണ്ട്. അപ്പം അത്രയും ആ ഒരു വെയിറ്റിംഗ് ടൈമിൽ നമുക്ക് ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. ഇവിടെ ഫുട്ബോൾ കണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ വിലയെന്ന് പറയുന്നത് $172 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം.
സിഗരറ്റിന് വേണ്ടി മാത്രം കണ്ട് ഒരുപാട് സെക്ഷൻ ഉണ്ട് സിഗരറ്റ്. ചെറിയ ടൈപ്പ് ചോക്ലേറ്റ് ഇത് ശരിക്കും തന്നെ ഒരു കിലോ ഉണ്ട്. ഇതിന് $22 ഇതിൻ്റെ വില. ഇതിപ്പോൾ ഞങ്ങൾ എയർപോർട്ടിനുള്ളിലെ KFC നിന്ന് ഓർഡർ ചെയ്തതാണ്. ഒരു സിംഗിൾ ബോക്സിൻ്റെ വില എന്ന് പറയുന്നത് €13.50 ആണ്. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഒരു സിംഗിൾ ബോക്സിൽ വരുന്നത് ഒരു ചിക്കൻ ബർഗറുണ്ട്, പിന്നെ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു വലിയ പീസുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് പൊട്ടറ്റോസ് ഉണ്ട്, പിന്നെ ഒരു സലാഡ്, പിന്നെ ഒരു പെപ്സി. പെപ്സി പക്ഷേ സെപ്പറേറ്റ് ആണ് കേട്ടോ, അത് സെപ്പറേറ്റ് ആണ് മേടിച്ചത്. സിംഗിൾ ബോക്സിൽ മാത്രമുള്ള വില എന്ന് പറയുന്നത് €13.50 ആണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലൈറ്റിലാണ്. ഞങ്ങൾ ഖത്തറിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഫ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഖത്തറിൻ്റെ മനോഹരമായ ഒരു നൈറ്റ് വ്യൂ ആണ്. ഫൈനലി ഞങ്ങളുടെ ഡിന്നർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡിന്നറിനായിട്ട് ഈ ഫ്ലൈറ്റിൽ കിട്ടിയിരിക്കുന്നത് മെഷ്ഡ് പൊട്ടറ്റോസ്, ബീഫ് സ്റ്റൂ, ഡെസേർട്ട്, സലാഡ്, ജ്യൂസ് ഇതൊക്കെയാണ്. അങ്ങനെ നീണ്ട 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കെമ്പേഗോഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നേരെ ട്രിവാൻഡ്രത്തിലേക്ക് പോകണം. ട്രിവാൻഡ്രത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇൻഡിഗോയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഈ കാണുന്ന ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും ട്രിവാൻഡ്രത്തിലേക്ക് ഫ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ മാപ്സ് ആൻഡ് മീൻസ് എന്ന ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.